ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാസ്പോർട്ട് എടുത്ത ആളുകൾ, അതേപോലെ തന്നെ പാസ്പോർട്ട് എടുക്കാത്ത ആളുകൾ, നിലവിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. കാരണം 2020 ജനുവരി മാസം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 90% ആളുകൾക്കും അറിയാത്ത ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോയാലോ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് പാസ്പോർട്ട്? പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നമ്മുടെ വിഷയത്തിലൊക്കെ ഇപ്പം വരാം. ഓക്കെ, എന്താണ് പാസ്പോർട്ട്? പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ സർക്കാർ ആ രാജ്യത്തുള്ള ഒരു വ്യക്തിക്ക് മറ്റ് രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു രേഖയാണ് പാസ്പോർട്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ നിർബന്ധമായിട്ടും പാസ്പോർട്ട്, അതായത് നിർബന്ധമാണ്. അപ്പോൾ ടോട്ടൽ 2 രീതിയിലുള്ള പാസ്പോർട്ടുകളാണ് ഉള്ളത്. ഒന്ന് ECR പാസ്പോർട്ട്, 2 ECNR പാസ്പോർട്ട് അഥവാ നോൺ ECR പാസ്പോർട്ട്. അപ്പോൾ എന്താണ് ECR പാസ്പോർട്ട്? ECR പാസ്പോർട്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? 10ാം ക്ലാസ് പാസ്സാകാത്ത ആളുകൾ, അവരാണ് ECR വിഭാഗത്തിൽപ്പെടുന്നത്. അവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നിർബന്ധമാണ്. എന്താണ് എമിഗ്രേഷൻ ക്ലിയറൻസ്? ഒരു വ്യക്തിയുടെ തൊഴിൽ വിവരങ്ങൾ. വിദേശത്ത് ഒരാൾക്ക് പോകണമെങ്കിൽ അയാൾ ECR വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായിട്ടും വിദേശത്ത് പോകുമ്പോൾ എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, അവിടെയുള്ള കോണ്ടാക്ട് നമ്പർ, നാട്ടിലുള്ള കോണ്ടാക്ട് നമ്പർ, അതേപോലെ തന്നെ എത്ര വർഷം അവിടെ ജോലി ചെയ്യും, അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള തൊഴിൽ മുഴുവൻ ഇൻഫർമേഷനും കൊടുക്കേണ്ട ഒരു ക്ലിയറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് എമിഗ്രേഷൻ ക്ലിയറൻസ്. അപ്പോൾ ECR വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, 10ാം ക്ലാസ് ഫെയിൽഡ് ആയ ആളുകൾ നിർബന്ധമായിട്ടും എമിഗ്രേഷൻ ക്ലിയറൻസ് എടുത്തിരിക്കണം. ഇനി എന്താണ് ECNR പാസ്പോർട്ട് അഥവാ നോൺ ECR പാസ്പോർട്ട്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ECNR വിഭാഗത്തിൽ പെടുന്നത്? നിലവിലിപ്പോൾ 10ാം ക്ലാസ് പാസ്സാവുകയും ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ബിരുദം എടുത്ത ആളുകൾക്ക് എടുക്കേണ്ട പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ECNR പാസ്പോർട്ട് വിഭാഗത്തിൽ പെടുന്നത്. അവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയോ സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, പാസ്പോർട്ട് എടുത്തതിന് ശേഷം വിസയോടുകൂടെ പോകാം. പക്ഷേ 2020 ജനുവരി മാസം ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഇന്ത്യൻ എംബസിയിലെ അപ്ഡേറ്റിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷൻ വഴി നിലവിലിപ്പോൾ ECNR വിഭാഗത്തിൽപ്പെട്ട ആളുകളും എമിഗ്രേഷൻ ക്ലിയറൻസ് എടുത്തിരിക്കണം. അതേപോലെ റീ എൻട്രിയിലൂടെ വിദേശ രാജ്യത്ത് പോകുന്ന ആളുകൾ, നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അവർ ECNR വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നിർബന്ധമായിട്ടും അവർ ഈ മൈഗ്രേറ്റ് വെബ്സൈറ്റ് വഴി അവർ എമിഗ്രേഷൻ ക്ലിയറൻസ് ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള 18 രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ, ഇനി അതവർ ECNR വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നോൺ ECR വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അതേപോലെ ECR വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം, എമിഗ്രേഷൻ ക്ലിയറൻസ് എടുത്തിരിക്കണം. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് എമിഗ്രേഷൻ ക്ലിയറൻസ് എടുക്കുക, അല്ലെങ്കിൽ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് അക്ഷയ സെന്റർ വഴിയോ, വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും നിങ്ങൾക്ക് അത് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മൈഗ്രേറ്റ് വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, അതേപോലെ തന്നെ പാസ്പോർട്ടിലെ പേര്, ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് നിങ്ങളുടെ തൊഴിൽ രേഖകൾ, അല്ലെങ്കിൽ തൊഴിൽ വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം വരും. അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷമുള്ള പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് അതുവഴി പറഞ്ഞു തരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. അപ്പോൾ
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ഇൻഫർമേഷനുമായി നമുക്ക് അടുത്തൊരു വീഡിയോ വന്നിരിക്കും. താങ്ക് യു സോ മച്ച് മൈ ഫ്രണ്ട്സ്.